ഹായ്, വെൽക്കം ടു നിത വ്ളോഗ്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. പക്ഷെ അവർക്ക് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നൊക്കെ അറിയാതെ പഠിക്കാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ പുറത്തു പോയി പഠിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ആവുന്ന രീതിയിൽ ഞങ്ങൾ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ വീഡിയോസ് ആയിട്ട് എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ച് മുതൽ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് കുർത്തി ഡിസൈൻ ചെയ്യാനും സാരി ഡിസൈൻ ചെയ്യാനും അങ്ങനെ നമുക്ക് എല്ലാം ഡിസൈൻ ചെയ്യാൻ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ട്യൂട്ടോറിയൽസ് തുടങ്ങുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എത്ര ആൾക്കാർ പഠിക്കാണ്ട്. അതിനുശേഷം മാത്രമേ ഞങ്ങൾ തുടങ്ങുന്നുള്ളൂ. കുറച്ച് ആൾക്കാരായതിനു ശേഷം മാത്രമേ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അത് മാത്രം പോരാ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം കുറെ ആൾക്കാർ പറയണ അവർക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടണില്ല എന്ന്. അപ്പൊ അങ്ങനെ ചെയ്ത് വെക്കുക, പിന്നീട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ഒരു കസവ് സാരി എങ്ങനെ ബീഡ് വർക്ക് ചെയ്യണ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വേറൊരെണ്ണം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലാവുമ്പോൾ ഞാൻ ബീഡ്സ് ഒക്കെ വളരെ അടുത്താണ് വെച്ചിരുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ, രണ്ട് ബീഡ് വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ബീഡായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യാണ് കുറച്ചും കൂടി ഭംഗി തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്നത് ആദ്യം ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഫാബ്രിക് ഗ്ലൂ വെച്ചാണ് കേട്ടോ ഒട്ടിച്ചിരിക്കുന്നത്. വീഡിയോ ആവശ്യമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ വേറെന്താണ്, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.